നമസ്കാരം ഹൈഡ്രോക്സിക്ലോറോക്വിനിനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത് മിണ്ടിയാൽ പിന്നെ അവർ ട്രംപിന്റെ ശത്രുക്കളാകും അതുതന്നെയാണ് സ്പീക്കർ നാൻസി പെലോസിക്ക് പറ്റിയതും അല്ലെങ്കിൽ തന്നെ അമിതവണ്ണത്താൽ കഷ്ടപ്പെടുന്ന പ്രസിഡന്റ് ദിവസേന ഹൈഡ്രോക്സി ക്ലോറോക്യൻ കഴിച്ച് തന്റെ ആരോഗ്യത്തിന് കൂടുതൽ ഭീഷണി ഉണ്ടാക്കുകയാണ് എന്ന അവരുടെ പ്രസ്താവനയാണ് ഏറ്റവും ഒടുവിൽ ട്രംപിനെ ജോടിപ്പിച്ചത് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു മാനസിക രോഗിയാണ് നാൻസി എന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രതികരണം ഹൈഡ്രോക്സിക്ലോറോക്വിനിന്റെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഗവേഷണ റിപ്പോർട്ടുകൾക്ക് പുറകിൽ തന്റെ ശത്രുക്കളാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു റിപ്പബ്ലിക്കൻ സെനറ്റർമാരുമൊത്തുള്ള അത്താഴത്തിനായി ക്യാപിറ്റോൾ ഹിൽ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന സർക്കാർ ഏജൻസികൾ ഉൾപ്പെടെയുള്ള പല ഗവേഷക കേന്ദ്രങ്ങളും ഈ മരുന്ന കോവിഡ് നയൻറ്റീൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതിന്റെ അപകട സാധ്യതകൾ തുറന്നു കാണിച്ചിരുന്നു എന്നാൽ വൈദ്യശാസ്ത്രത്തിലോ മറ്റേതെങ്കിലും ശാസ്ത്ര വിഭാഗത്തിലോ അടിസ്ഥാന യോഗ്യതയില്ലാത്ത ട്രംപ് അതെല്ലാം തള്ളിക്കളയുകയാണ് കൊറോണയുടെ ആദ്യ നാളുകളിൽ തന്നെ അദ്ദേഹം ഈ മരുന്ന് ഉപയോഗിക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു അന്ന് ഇതിനെ എതിർത്തിരുന്ന വൈറ്റ് ഹൗസിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ ഫൗസി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒരു സന്ദർഭത്തിൽ ഈ മരുന്നിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ തുറന്നു പറയുവാൻ ഒരുങ്ങിയ ഫൗസി നിശബ്ദരാക്കിയിരുത്തുന്നത് വരെ പോയി ട്രംപിന്റെ ഹൈഡ്രോക്സിക്ലോറോക്വിൻ പ്രണയം കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പ്രായം ചെന്നവരിൽ ഈ മരുന്ന് നൽകിയവരിൽ മരണനിരക്ക് കൂടുതലായിരുന്നു ഈ റിപ്പോർട്ടിനെയാണ് അദ്ദേഹം പ്രധാനമായും മുന്നവച്ചത് താനും നിരവധി ഡോക്ടർമാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഈ പുറത്തുവന്ന വന്ന റിപ്പോർട്ട് ഏറ്റവും മോശപ്പെട്ട ഒരു സർവേയുടെ ഫലമാണ് എന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി ഈ മരുന്ന് നൽകിയ മുന്നൂറ്റി അറുപത്തിയെട്ട് പേരിൽ ഇരുപത്തിയേഴ് ശതമാനം പേർ മരണമടഞ്ഞിരുന്നു ഈ മരുന്നിനൊപ്പം അസിത്രോമൈസിനും നൽകി പരീക്ഷണം നടത്തിയവരിൽ ഇരുപത്തിരണ്ട് ശതമാനം പേരും മരണപ്പെട്ടിരുന്നു അതേസമയം മരുന്ന് നൽകാത്തവരുടെ മരണനിരക്ക് പതിനൊന്ന് പോയിന്റ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഈ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നും മലേറിയക്കായി കഴിഞ്ഞ ആറു പതിറ്റാണ്ടിലേറെ കാലമായി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപ് ഇതിന് അപകട സാധ്യതയില്ലായെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമവും നടത്തിയിരുന്നത് കൊറോണ പരിശോധനയിൽ നെഗറ്റീവായിട്ടും താൻ ദിവസേന ഹൈഡ്രോക്സിക്ലോറോക്വിൻ കഴിക്കാറുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ ചർച്ച തന്നെയായിരുന്നു ലോകമെമ്പാടുമുള്ള ഡോക്ടർമാരിൽ നിന്നും മറ്റും കടുത്ത വിമർശനമാണ് ഈ ചർച്ച നേരിട്ടുകൊണ്ടിരുന്നത് ട്രംപ് മഹാവ്യാധിയുടെ കാലത്ത് അമേരിക്കൻ ജനതയെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയാണ് എന്നും അതുതന്നെയാണ് അമേരിക്കയിൽ ഇത്രയും ജനങ്ങൾ മരിക്കാനിടയായത് എന്നും ആരോപിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമം ഇത് ചൈനയിലായിരുന്നുവെങ്കിൽ ജനങ്ങൾ വൈറ്റ് ഹൌസിന് തയിടുമായിരുന്നു എന്നും വ്യക്തമാക്കുകയാണ്